Hello, science guru here. Emperor of all the maladies, തീവ്രരോഗങ്ങളുടെ ചക്രവർത്തി, ക്യാൻസറിനെ നമ്മൾ അങ്ങനെ നേരത്തെ വിശേഷിപ്പിച്ചു കഴിഞ്ഞു. തീവ്രരോഗങ്ങളുടെ ചക്രവർത്തി, ഈ ചക്രവർത്തിയുടെ ജൈത്രയാത്രയ്ക്ക് വൻ സന്നാഹങ്ങളാണ് നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ടുള്ള ചില പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടു വന്നിരിക്കുകയാണ്. ഇവയിൽ പങ്കെടുക്കുന്നത് ജനിതകശാസ്ത്രം, തന്മാത്രാശാസ്ത്രം, കമ്പ്യൂട്ടർ ടെക്നോളജി എന്നിവയാണ്. എന്നുവെച്ചാൽ ജനറ്റിക്സ്, മൊളിക്കുലർ ബയോളജി ആൻഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതിനോടൊപ്പം ചേർന്ന് നമ്മൾക്ക് പുതിയ വിവരങ്ങൾ നൽകുകയാണ്. എങ്ങനെ? നമ്മുടെ ക്യാൻസർ തന്നെ നമുക്ക് മറ്റ് ജീവികൾ നിർമ്മിച്ചെടുക്കാം. മറ്റ് ജീവികളിൽ നമ്മുടെ ക്യാൻസർ നിർമ്മിച്ചെടുത്തിട്ട് അവയെ ചികിത്സിക്കുക, പരീക്ഷണാത്മകമായി അവയെ ചികിത്സിക്കുക. ആ ചികിത്സയിൽ നിന്നുള്ള അറിവുകൾ നമ്മളുടെ ക്യാൻസർ ഭേദപ്പെടുത്താൻ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എന്നുവെച്ചാൽ അവതാരങ്ങൾ നിർമ്മിച്ചെടുക്കുകയാണ്. നമ്മുടെ ക്യാൻസറിൻ്റെ അവതാരങ്ങൾ അനിമൽ അവതാർസ് എന്നാണ് പുതിയ പേര്. പുതിയ ചികിത്സാ പദ്ധതിയാണ്, ക്യാൻസറിലുള്ള ഏറ്റവും ആധുനികമായ ചികിത്സാ പദ്ധതിയാണ് അനിമൽ അവതാർ. എന്നുവെച്ചാൽ ജന്തുക്കൾ നിർമ്മിച്ചെടുക്കുന്ന അവതാരങ്ങൾ. ഈ ആഴ്ചത്തെ ന്യൂസ് സയൻറ്റിസ്റ്റ് മാഗസീനാണ് ഈ ആഴ്ചത്തെ ന്യൂസ് സയൻറ്റിസ്റ്റ് മാഗസീൻ. അതിനുള്ള ഒരു ലേഖനമാണ് ഈ പ്രത്യേക അറിയിപ്പ് നമ്മൾക്ക് തരുന്നത്. യു ആർ ഓൺ അനിമൽ അവതാർ, സ്പെഷ്യലി ക്രിയേറ്റഡ് ഫ്ലൈസ്, മൈസ് ആൻഡ് ഫിഷ് ആർ ഗൈഡിംഗ് ടെയിലേർഡ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. ടെയിലേർഡ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം തുന്നിയെടുത്ത ചികിത്സാ കുപ്പായം, നിങ്ങൾക്ക് വേണ്ടി മാത്രം. നിങ്ങളുടെ ക്യാൻസറിൻ്റെ പ്രത്യേകതകൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രം തുന്നിയെടുക്കപ്പെട്ട ചികിത്സാ പദ്ധതി, അതാണ് ആധുനിക ചികിത്സാ സമ്പ്രദായം. വൻ കുതിച്ചുചാട്ടമാണ് ക്യാൻസർ ചികിത്സയിൽ വരാൻ പോകുന്നത് ഈ അനിമൽ, ഈ ജന്തു അവതാരങ്ങളെ കുറിച്ച് കൊണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ ക്യാൻസറിൻ്റെ അവതാരങ്ങൾ നിർമ്മിച്ചെടുക്കുകയാണ്, പരീക്ഷണശാലയിൽ ഈ അവതാരങ്ങൾ പെരുമാറുകയാണ്, അവയെ ചികിത്സിക്കുകയാണ് നമ്മൾ. ഇതിന് മനസ്സിലാക്കാൻ സ്വല്പമൊരു ചില അറിവുകൾ അത്യാവശ്യമാണ്. ക്യാൻസർ ഉണ്ടാകുന്നത് നിങ്ങളുടെ ഡി എൻ എയിലുള്ള മ്യൂട്ടേഷൻ കൊണ്ടാണ്. ഡി എൻ എ, മ്യൂട്ടേഷൻ എന്നിവ കേട്ട് പേടിക്കരുത്. ഡി എൻ എ എന്ന് വെച്ചാൽ നമ്മുടെ കോശങ്ങളിലെ ന്യൂക്ലിയസിനകത്തുള്ള ഒരു നീണ്ട തന്തുവാണ്, വളരെ നീണ്ട തന്തുവാണ് ഡി എൻ എ. അവ നിർമ്മിച്ചെടുത്തിരിക്കുന്ന നാല് രാസവസ്തുക്കൾ കൊണ്ടാണ്. നാല് രാസവസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത ഒരു അക്ഷരമാലയാണ് ഡി എൻ എ. എ ടി സി ജി, നാലക്ഷരം. ഈ നാലക്ഷരം എ ടി സി ജി, നാലക്ഷരങ്ങളുടെ പല പല വിന്യാസങ്ങൾ കൊണ്ട് നിർമ്മിച്ചെടുത്ത, ഓർക്കുക, നാലക്ഷരം എന്ന് വെച്ചാൽ നാല് വ്യത്യസ്ത രാസവസ്തുക്കളാണ്. അതുകൊണ്ട് നിർമ്മിച്ചെടുത്ത വലിയൊരു മാലയാണ് ഡി എൻ എ. ഈ എ ടി സി ജിയിൽ അക്ഷരത്തെറ്റ് വന്നെങ്കിൽ പ്രശ്നമാണ്. അവ നമുക്ക് പറ്റാത്തത്, നമുക്ക് വേണ്ടാത്തത്, അല്ലെങ്കിൽ മാറിപ്പോയ പ്രോട്ടീനുകൾ നിർമ്മിച്ചെടുക്കും. ഈ നാല് അക്ഷരങ്ങൾ, ഈ നാല് രാസവസ്തുക്കൾ ഒരു കോഡ്, ഡി എൻ എയിലുള്ള ഒരു കോഡുകളാണ്. ഡി എൻ എയിലുള്ള കോഡുകളാണ് മൂന്നക്ഷരം മൂന്നക്ഷരം വീതമുള്ള കോഡുകളാണ്. ഓരോ മൂന്ന് അക്ഷരങ്ങളും ഒരു അമൈനോ ആസിഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അതിനുള്ള അറിവാണ് ഈ മൂന്ന് അക്ഷരങ്ങൾ വീതം. അപ്പോൾ എ ടി സി ജിയിലെ മൂന്നക്ഷരങ്ങൾ മാത്രം എവിടെ പ്രത്യക്ഷപ്പെടുന്നോ അതൊരു പ്രത്യേക അമൈനോ ആസിഡിനെ സൂചിപ്പിക്കുകയാണ്. അതുമാത്രമേ ഡി എൻ എ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ അക്ഷരമാലാക്രമത്തിൽ വരുന്ന തെറ്റുകളാണ്, അക്ഷര തെറ്റുകളാണ് മ്യൂട്ടേഷൻ. ഓർക്കുക, ഡി എൻ എ എന്ന് വെച്ചാൽ നാല് അക്ഷരങ്ങൾ കൊണ്ടുള്ള വൻ തന്തുവാണ്, മാലയാണ്. അതിൽ അക്ഷരത്തെറ്റുകൾ വരികയാണ്, അതാണ് മ്യൂട്ടേഷൻ. അപ്പോൾ ക്യാൻസർ എന്ന് വെച്ചാൽ ഇങ്ങനെ സംഭവിക്കുന്ന മ്യൂട്ടേഷനുകൾ അക്ഷരമാലയിൽ വരുന്ന തെറ്റുകളാണ്, അതാണ് ക്യാൻസർ. ഈ അക്ഷരമാലയിൽ തെറ്റുകൾ വന്നാൽ അത് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമില്ലാത്തതോ പ്രത്യേക പ്രശ്നമുള്ളതോ അപകടകാരികളോ ആയ പ്രോട്ടീനെയാണ് നിർമ്മിച്ചെടുക്കുന്നത്.
അപ്പോൾ ഇപ്പോൾ ചികിത്സയിൽ അത്യാവശ്യം അറിയേണ്ടത് നിങ്ങളുടെ ക്യാൻസറിൽ ഏത് ജീനാണ് മ്യൂട്ടേഷൻ, എന്ത് മ്യൂട്ടേഷനാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങളുടെ ലങ് ക്യാൻസറിന് ഒരു 10 ജീനുകൾ, അതിലേതെങ്കിലും ഒരെണ്ണത്തിന് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ മതി. അതിലേതെങ്കിലും ഒരെണ്ണത്തിന് ഡി എൻ എയിൽ ഒരക്ഷരത്തെറ്റ് ഉണ്ടായി വന്നാൽ മതി, അത് ക്യാൻസറിന് കാരണമായേക്കും. അപ്പോൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ക്യാൻസർ കോശങ്ങളിൽ ഏത് മ്യൂട്ടേഷനാണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇത് ഇപ്പോൾ വളരെ വ്യാപകമായ ഒരു ടെക്നിക്കാണ്, കേരളത്തിൽ ലഭ്യമാണ്. കേരളത്തിൽ പല ആശുപത്രികളിലും ഇന്ന് ഈ ജീൻ ചെക്ക് ചെയ്ത് നോക്കുന്നു, ജീൻ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഏത് ജീനിനാണ് പ്രശ്നം, ഏത് ജീനിനാണ് മ്യൂട്ടേഷൻ എന്നുള്ള കണ്ടുപിടിക്കാനുള്ള വ്യവസ്ഥകൾ പല ആശുപത്രികളിലുമുണ്ട്. അപ്പോൾ എന്താണ് ഇതുകൊണ്ടുള്ള മെച്ചം? ആ ജീനിനെതിരെയുള്ള ഒരു മരുന്ന് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മെച്ചം. അപ്പോൾ നിങ്ങൾക്ക് പല പല ടെസ്റ്റുകൾ കൊണ്ട് പല മ്യൂട്ടേഷൻസ് നമുക്ക് ഒഴിവാക്കാം. ഏത് ജീനിനാണെന്ന് അവസാനം കണ്ടുപിടിക്കാം, അതിനുള്ള മരുന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ കാര്യങ്ങൾ അതിലും മുൻപോട്ട് പോയിരിക്കുന്നു. ഇതിന് സമയമെടുക്കും, ഈ പരീക്ഷണത്തിന് സമയമെടുക്കും, മാസങ്ങളോളം എടുത്തുനിന്നിരിക്കും ചിലപ്പോൾ. ഇതിന് സമാന്തരമായിട്ട് മറ്റു ചില കാര്യങ്ങൾ ഇപ്പോൾ നടപ്പിലുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്യാൻസർ കോശങ്ങൾ എടുക്കുക, അവ എലികളിൽ ക്യാൻസർ ഉണ്ടാക്കുക വേണ്ടി എലികളിൽ കുത്തിവെക്കുക അല്ലെങ്കിൽ ഇംപ്ലാന്റ് ചെയ്യുക. നേരത്തെ പറഞ്ഞ അവതാരങ്ങളാണ്, നിങ്ങളുടെ ക്യാൻസറുകളുമായിട്ട് എലികൾ അവതരിക്കുകയാണ്. അത് സാധാരണ എലികളല്ല, പരീക്ഷണശാലയിൽ ഉപയോഗിക്കുന്ന വളരെ ചെറിയ എലികളാണ്, മൗസ് എന്ന് പറയും, തിരിച്ചറിയാണ് മൗസ്. അവ എളുപ്പത്തിൽ പെറ്റുവരും, ജീവിതകാലാവധി വളരെ ചെറുതാണ്, വളരെ ദൈർഘ്യമുള്ളതല്ല. പെട്ടെന്ന് ചികിത്സാ പദ്ധതി നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ക്യാൻസറുമായിട്ട് പല പല എലികൾ പരീക്ഷണശാലയിൽ, അവയെല്ലാത്തിനെ ചികിത്സിക്കുക പല പല മരുന്നുകളുമുണ്ട്. ഏത് മരുന്നാണ് ഏറ്റവും ഫലപ്രദമെന്ന് കണ്ടുപിടിക്കുക, അത് നിങ്ങളിൽ ഉപയോഗിക്കുക. മാസങ്ങളെടുക്കും. നമ്മുടെ നാട്ടിലിപ്പോഴിത് നടപ്പിലില്ല, ലഭ്യമല്ല. പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇവ ഇത്തരം പരീക്ഷണങ്ങൾ ഇപ്പോൾ ലഭ്യമാണ്. ചില പ്രൈവറ്റ് കമ്പനികൾ ഈ ഇത്തരം പരീക്ഷണങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നടത്തിത്തരും. അവർക്ക് നിങ്ങളുടെ ക്യാൻസറിൻ്റെ ഒരു സാമ്പിൾ അയച്ചു കൊടുത്താൽ മതി, അവ എലികളിൽ ഇംപ്ലാന്റ് ചെയ്യും. മരുന്നുകൾ അവയിൽ ഉപയോഗിച്ച ശേഷം അതിൻ്റെ ഫലം ഡോക്ടറെ അറിയിക്കുകയാണ്. നിങ്ങൾ ചികിത്സാ പദ്ധതി ഡോക്ടർക്ക് തീരുമാനിക്കാൻ എളുപ്പമായി. ഇതിൻ്റെ ഒരു സൂപ്പർ സൂപ്പർ ആവിഷ്കാരമാണ് ഇപ്പോൾ അനിമൽ അവതാർ എന്ന പേരിൽ ഇറങ്ങുന്ന അനിമൽ അവതാർ. ഈച്ചകളിലാണ്, വെറും ഈച്ചയല്ല, നിങ്ങളുടെ അടുക്കളയിൽ മിക്കവാറും പഴങ്ങൾക്ക് ചുറ്റിനും പാഞ്ഞു നടക്കുന്ന ചെറിയ കൂവീച്ച എന്ന്, കേരളത്തിലെ പലയിടത്തും കൂവീച്ച എന്നാണ് ഇതിനെ വിളിക്കുന്നത്, ഡ്രോസോഫില. ജനറ്റിക്സ് പരിശീലനശാലയിലെ ഏറ്റവും പ്രിയപ്പെട്ട ജന്തുവാണ് ഈ ഈച്ച, കൂവീച്ച എന്ന് വിളിക്കുന്ന ഡ്രോസോഫില. ഡ്രോസോഫിലയിൽ എന്തുകൊണ്ട് പരീക്ഷണം നടക്കുന്നു? ആയിരക്കണക്കിന് ഡ്രോസോഫില പരീക്ഷണം നടത്താൻ എളുപ്പമാണ്, വളരെ പെട്ടെന്ന് പെറ്റുവരും, ജീവിത ദൈർഘ്യം വളരെ കുറവാണ്, ഒരു പരീക്ഷണത്തിൻ്റെ ഫലം വളരെ പെട്ടെന്ന് ലഭിക്കും. അപ്പോൾ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനറ്റിക്സ്, മൊളിക്കുലർ ബയോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവയെല്ലാം കൂടി ഒന്നിച്ച് ക്യാൻസർ, നിങ്ങൾക്കുള്ള ക്യാൻസർ ഈ കൂവീച്ചകളിൽ നിർമ്മിച്ചെടുക്കുകയാണ്, ഡ്രോസോഫിലയിൽ നിർമ്മിച്ചെടുക്കുകയാണ്. ഡ്രോസോഫിലയിൽ എങ്ങനെ നിർമ്മിച്ചെടുക്കും? ജീൻ എഡിറ്റിംഗ് വഴി. ഈയിടെ നടന്ന ഒരു പരീക്ഷണം ഇങ്ങനെയാണ്. കോളോൺ ക്യാൻസർ അല്ലെങ്കിൽ വൻകുടലിൻ്റെ അങ്ങേയറ്റമാണ് കോളോൺ, മലാശയത്തിനോടടുത്ത്, അവിടെ വന്ന ക്യാൻസർ 9 ജീനുകൾ മ്യൂട്ടേഷൻ ഉണ്ട്, 9 ജീനുകളുടെ ഡി എൻ എയിൽ അക്ഷരത്തെറ്റുകളുണ്ടെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ആ 9 ജീനുകളും ജീൻ എഡിറ്റിംഗ് വഴി മാറ്റപ്പെട്ടിട്ട് ഈ കൂവീച്ചകൾ നിർമ്മിച്ചെടുത്തു. കൂവീച്ചകളുടെ കുടൽ ഭാഗത്താണ് ഈ മാറ്റങ്ങൾ വരുത്തിയത്.
കൂവേച്ചകൾ, കുടൽ ക്യാൻസർ. ഒന്നോ പത്തോ ആയിരമോ കൂവീച്ചകളല്ല നിർമ്മിച്ചെടുക്കപ്പെട്ട പ്രകാരം 300,000 കൂവീച്ചകളാണ് ഈ 9 ജീനുകളിൽ മാറ്റം വന്നതായിട്ട് ക്യാൻസറുമായിട്ടുള്ള പറഞ്ഞു നടക്കുന്നത്. 300,000 കൂവീച്ചകൾക്ക് ചികിത്സ കൊടുത്തത് 121 മരുന്നുകൾ, അതിൻ്റെ കോമ്പിനേഷൻസ്, അതിൻ്റെ പല ചേരുവകൾ. ഈ 121 ക്യാൻസർ ചികിത്സാ മരുന്നുകളല്ല, പലതും ക്യാൻസർ ചികിത്സാ മരുന്നുകളാണ്. അതോടൊപ്പം മറ്റ് മരുന്നുകൾ, കൂടുതൽ സ്വാസ്ഥ്യം നൽകാൻ വേണ്ടിയുള്ള പല മരുന്നുകൾ, അല്ല മറ്റു ചില പെട്ടെന്ന് പ്രായം പെട്ടെന്നാകാനുള്ള, എന്ന് വെച്ചാൽ ഏജിങ്, അതിനെ ബാധിക്കുന്ന ജീനുകളെ മാറ്റിയെടുക്കുന്ന പല ചില മരുന്നുകൾ, ഇവയെല്ലാം കൂടി സങ്കലിച്ച് പ്രത്യേക ചേരുവകൾ. അപ്പോൾ 121 മരുന്നുകൾ എന്ന് വെച്ചാൽ അവയുടെ ഈ സങ്കലനങ്ങൾ, വ്യപകൽക്കലനങ്ങൾ, പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്ന് പറയും, അത് ആയിരക്കണക്കിനാണ്. അപ്പോൾ 300,000 കൂവീച്ചകളിൽ പല തരത്തിലുള്ള കോമ്പിനേഷൻ, 121 മരുന്നുകൾ കൊടുത്തിട്ട് അവയിൽ ഏതൊക്കെയാണ് ഫലപ്രദമായ ചികിത്സയായി നിർദ്ദേശിക്കപ്പെട്ടത് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇത് മനുഷ്യന് ചെയ്യാവുന്ന എളുപ്പമല്ല, കാരണം 300,000 കൂവീച്ചകൾ പല പല ഗ്ലാസ് ട്യൂബുകളിൽ, അവയ്ക്ക് നിശ്ചിത കോമ്പിനേഷനുള്ള ഈ മരുന്നുകൾ കൊടുക്കണം, ആ മരുന്നിൻ്റെ ഫലങ്ങൾ കണ്ടുപിടിക്കണം, ഈ ഇത്രയും കൂവീച്ചകളെ പരിപാലിക്കണം. ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് ചെയ്തത്, റോബോട്ടുകളാണ് ചെയ്തത്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസാണ് ഇത് മുഴുവൻ ചെയ്തത്. അവസാനം നടത്തിയ അനാലിസിസും, വിശദമായ അനാലിസിസും റോബോട്ടുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നടത്തിയെടുത്തിട്ട് ഏതെല്ലാം പ്രത്യേക ചേരുവകളാണ് ഈ ഡ്രോസോഫിലുകൾക്ക് ജീവൻ നൽകിയത്, ക്യാൻസറിൻ്റെ തീവ്രത കുറച്ചത് എന്ന് കണ്ടുപിടിച്ചു. അത് ആ കൊളോൺ ക്യാൻസർ വന്നയാൾക്ക് ഉപയോഗിക്കുകയും അയാളുടെ ക്യാൻസർ വളരെ ഗണ്യമായിട്ട് കുറഞ്ഞു, തീവ്രത കുറഞ്ഞു. അയാൾ കുറച്ച് നാൾ, ഡോക്ടർമാർ പ്രവചിച്ച കാലത്തിനും അപ്പുറം അയാൾ ജീവിച്ചിരുന്നു. ഇത് വളരെ കൃത്യമായ ഒരു പരീക്ഷണമല്ല, എങ്കിലും ആ ക്യാൻസർ പേഷ്യൻറ്റിന് ഇതുകൊണ്ട് ഗുണമുണ്ടായി എന്നുള്ളതാണ് തത്വം. അപ്പോൾ പുതിയ ചികിത്സ, ഇനിയത്തെ ചികിത്സ ഇതാണ് വരാൻ പോകുന്നത്. ഇത് ഇന്ത്യയിൽ എന്ന് ലഭ്യമാകും എന്ന് നമുക്കറിവില്ല, കാരണം വൻ പദ്ധതികളാണ്, വൻ പരീക്ഷണശാല പദ്ധതികളാണ് നമ്മൾ നിർമ്മിച്ചെടുക്കേണ്ടത്. നമ്മൾക്കതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇതുവരെ നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടില്ല, ദൗർഭാഗ്യവശാൽ ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ നിർമ്മിച്ചെടുത്തിട്ടില്ല. പക്ഷേ ക്യാൻസർ ചികിത്സയിൽ ഇതാണ് നടക്കാൻ പോകുന്നത്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴി അനിമൽ അവതാർസ്, അനിമൽ അവതാരങ്ങൾ, ജന്തു അവതാരങ്ങൾ, നിങ്ങളുടെ ക്യാൻസറുമായി നടക്കുന്ന അവതാരങ്ങൾ പരീക്ഷണശാലയിൽ, അവയെ ചികിത്സിക്കുക. ഇപ്പോൾ ഡ്രോസോഫില അല്ലെങ്കിൽ കുവീച്ചകൾ മാത്രമല്ല, എലികൾ മാത്രമല്ല, സീബ്ര ഫിഷ്, സീബ്ര മീനുകൾ എന്ന് വെച്ചാൽ സീബ്രകളെ പോലെ വരകളുള്ള മീനുകളുണ്ട്, ജനിതക ശാസ്ത്രങ്ങളുടെ പ്രത്യേക പരിലാളനെ ഏൽക്കുന്ന ജീവികളാണ് സീബ്ര മീനുകൾ, അവരുടെ ഫേവറിറ്റ് പെറ്റുകളാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഈ കൂവീച്ചകളെ പോലെ വളരെ പെട്ടെന്ന് പെറ്റുവരും, ചെറിയ ജീവികളാണ്, ജീവിത ദൈർഘ്യം അധികമില്ല, അവരുടെ ജനറ്റിക്സ് ഒരുപാട് പഠിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്യാൻസറുമായിട്ട് നീന്തി നടക്കുന്ന ചിലപ്പോൾ സീബ്ര മീനുകളായിരിക്കും, അവയിലായിരിക്കും ചിലപ്പോൾ പരീക്ഷണങ്ങൾ നടക്കുക. നിങ്ങളുടെ ക്യാൻസറിന് വേണ്ടിയുള്ള ചികിത്സാ പരീക്ഷണങ്ങൾ സീബ്ര മീനുകളിലായിരിക്കും ചിലപ്പോൾ നടക്കുക, അല്ലെങ്കിൽ ഡ്രോസോഫില എന്ന പഴ ഈച്ചകളിലായിരിക്കും, പഴങ്ങളിൽ വന്നിരിക്കുന്ന ഈച്ചകളിലായിരിക്കും നടക്കാൻ പോകുന്നത്. പക്ഷേ കാര്യങ്ങൾ അത്ര ലളിതമല്ല, കാര്യങ്ങൾ അത്ര കൃത്യവും അല്ല. ഇതൊരു സാധ്യതയാണ്, വൻ സാധ്യതയാണ് ഇത് തുറന്നു തരുന്നത്. എന്തുകൊണ്ടാണ് ഇതിന് ചില പ്രശ്നങ്ങളുള്ളത്? കാരണം കൂവീച്ച, കുഞ്ഞ് എലികൾ, സീബ്ര മീനുകൾ ഒന്നും മനുഷ്യരല്ല, ക്യാൻസർ വരും നമുക്കാണ്, മനുഷ്യർക്കാണ്. നമ്മുടെ പ്രതിരോധ ശക്തി എന്നുള്ളത് വൻപൻ മാറ്റങ്ങളുമായി ആണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്.
ഒരു കൂവീശയുടെ പ്രതിരോധ ശക്തിയല്ല നമ്മുടേത്. നമ്മുടെ ഇമ്മ്യൂണിറ്റി, ദ ഇമ്മ്യൂൺ സിസ്റ്റം ഈസ് സോ ഡിഫറൻറ്റ്. നേരത്തെ പറഞ്ഞ കൂവീശ അല്ലെങ്കിൽ ഡ്രോസോഫിലയ്ക്ക് അത്ര വലിയ പ്രതിരോധ ശക്തിയൊന്നുമില്ല. അതുകൊണ്ട് അവയുടെ ചികിത്സയിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ അതേപടി മനുഷ്യരിലേക്ക് പ്രയോഗിക്കുന്നതിൽ ചില സൂചനകൾ മാത്രമായി എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ തന്നെ ചില മുന്നറിയിപ്പുകളെ കുറിച്ച് ഓർക്കേണ്ടതാണ്. ചില വി ഷുഡ് നോ ദാറ്റ് ദേർ ആർ സം കേവിയറ്റ്സ് വി ഷുഡ് കൺസിഡർ വെൻ വി ട്രാൻസ്ഫർ ദി ഇൻഫർമേഷൻ ഫ്രം ഡ്രോസോഫില സീബ്ര ഫിഷ് ഓർ ഫ്രം മൗസ്. പക്ഷേ ചികിത്സയെ സംബന്ധിച്ച്, ക്യാൻസർ ചികിത്സയെ സംബന്ധിച്ച് വൻ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ക്യാൻസർ ചികിത്സയെ സംബന്ധിച്ച് വൻ മാറ്റങ്ങളാണ്. കാരണം ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ഈച്ചകളിലാണ് പരീക്ഷണം നടക്കുക. അവയുടെ ഫലം വളരെ പെട്ടെന്ന് നമ്മൾ അറിയും. അതറിഞ്ഞാലുടൻ ചികിത്സ തുടങ്ങാം. വളരെ ഒരുപാട് 5-10 മരുന്നുകൾ ഉള്ള കോമ്പിനേഷൻ അല്ല അവിടെ പരീക്ഷിക്കപ്പെടുന്നത്. പല പല മരുന്നുകൾ, 100 കണക്കിനുള്ള മരുന്നുകൾ പരീക്ഷിക്കപ്പെടാം. അവയുടെ പ്രത്യേക ചേരുവ നിങ്ങളിലും പരീക്ഷിക്കാം. അതുകൊണ്ട് ക്യാൻസർ പണ്ടത്തെ പോലെ ചക്രവർത്തി ചെയ്യുന്ന ജൈത്രയാത്ര ആണെങ്കിലും അത്ര പേടിക്കണ്ട എന്നുള്ളതാണ്. ക്യാൻസറിനുള്ള ചികിത്സ ഏറ്റവും പ്രയാസമാകുന്നത് നേരത്തെ മറ്റൊരു എപ്പിസോഡിൽ പറഞ്ഞ പോലെ നമ്മൾ തന്നെ കോശങ്ങളാണ് നമ്മുടെ ശത്രുവായി മാറുന്നത്. നമ്മുടെ തന്നെ കോശങ്ങളാണ് നമ്മൾ ശത്രുവായി മാറുന്നത്. അതാണ് പ്രശ്നം, അതാണ് വെല്ലുവിളി. പക്ഷേ ആ വെല്ലുവിളിയെ ആധുനിക ശാസ്ത്രം അതിഗംഭീരമായിട്ട് അതീവ ശക്തിയോടെയാണ് നേരിടുന്നത്. ജനറ്റിക്സ്, മൊളിക്കുലർ ബയോളജി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇവയെല്ലാം തോളോട് തോൾ ചേർന്ന് നമ്മൾക്ക് വേണ്ടി പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസറിനെ കുറിച്ചുള്ള മറ്റു ചില അറിവുകളുമായി ഉടൻ വരാം. പിന്നെ കാണാം. സയൻസ് ഗുരു.